നമസ്കാരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ കുറേ കാലമായിട്ട് എപ്പോൾ കേരളത്തിൽ വന്നാലും ഇവിടെ നിന്ന് എയറിലോട്ട് ഇങ്ങനെ ഉയർന്നുയർന്നു പോകുന്ന ഒരു മഹതിയുണ്ട്. അത് മറ്റാരുമല്ല DYFA PP ദിവ്യ ചേച്ചിയാണ്. ഈ PP ദിവ്യയ്ക്ക് ഒരു പറ്റുപറ്റി ഇപ്പോഴൊന്നും അല്ല, കുറേ കാലത്തിന് മുമ്പേ 2017 അന്ന് നമ്മുടെ അമിത്ഷാ ഈ BJP ദേശീയ പ്രസിഡന്റാണ്. അദ്ദേഹം അന്നേരം ഈ ഭരണഘടനാ പദവിയൊന്നും വഹിക്കുന്നില്ലായിരുന്നു, ഈ മന്ത്രിസഭയിലൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം ഈ പാർട്ടിയുടെ നേതൃത്വമൊക്കെ ആയിട്ട് ചാണക്യനായിട്ട് അങ്ങനെ വിലസിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു. 2017 കാലഘട്ടത്തിൽ നമ്മുടെ ഇരട്ടച്ചങ്ങൻ 2016 അങ്ങോട്ട് രാജികമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് കയറിയിരുന്നു. അപ്പം കമ്മികളും അന്തകമ്മികളും എല്ലാം കൂടെ മഹാരാജാവായിട്ട് ഇങ്ങനെ വാഴിച്ച്, അപ്പോൾ അദ്ദേഹം തന്നെ താൻ എന്തൊക്കെയാണെന്നുള്ള ആ ഒരു തോന്നലിൽ ഞാൻ പണ്ട് ബ്രണ്ണൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ RSS-കാരുടെ ഉരുപിടിച്ച കത്തിക്കും വാലിനും ഇടയ്ക്കൂടെയൊക്കെ നടന്നു പോയതാണെന്നും ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളി മറിച്ച് അണികളെയൊക്കെ ഇങ്ങനെ രോമാഞ്ചം കൊള്ളിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു. ആ സമയത്ത് അദ്ദേഹം കേരളത്തിന് വെളിയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഓരോ പരിപാടി നടത്തുമ്പോൾ അവിടെ പോയി പ്രസംഗിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അങ്ങനെ പോയ കൂട്ടത്തിൽ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ എന്തോ ഒരു പരിപാടിക്ക് പോവുകയും അവിടെയുള്ള സംഖ്യകൾ അദ്ദേഹത്തിന് നിലത്തിറങ്ങാൻ സമ്മതിച്ചില്ല. അവിടുന്ന് 100-100 ഓടിത്തള്ളി ഇവിടെ AK സെൻറ്ററിൽ വന്ന് ഓടിക്കയറുകയുണ്ടായി. അതേപോലെ തന്നെ അദ്ദേഹം മാംഗ്ലൂരിൽ പോയപ്പോഴും ഇത് കണക്ക് പ്രതിഷേധമൊക്കെ ഉണ്ടായി. അപ്പോൾ കേരളത്തിന് വെളിയിലോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള പാർട്ടിക്കാർക്കൊക്കെ അതൊക്കെ ഭയങ്കരമായിട്ട് വികാരപരമായിട്ട് ഒരു വികാരം കൊള്ളുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെയുള്ള ഒരവസരത്തിൽ ഈ DYFA നേതാവായ ഈ PP ദിവ്യ എന്ന് പറഞ്ഞ ഈ ചേച്ചി അറിയാതെ പറഞ്ഞു പോയതാണ്, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ നേതാവായ പിണറായി വിജയനെ ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഈ സംഖ്യകൾ ഇങ്ങനെ കണ്ടംപഴി ഓടിക്കുകയാണെങ്കിൽ ഭാവിയിൽ അമിത്ഷായ്ക്ക് സംഘികളുമായിട്ട് സംസാരിക്കണമെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴി മാത്രമേ പറ്റത്തുള്ളൂ, ഇവിടെ കേരളത്തിൽ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് ഒരു ഡയലോഗ് അങ്ങ് വച്ച് കാച്ചി. അന്നത് കമ്മികളെല്ലാം കൂടെ സ്റ്റാറ്റസ് ആക്കിയിട്ട് 600 രൂപയൊക്കെ വിളിച്ച് ദിവ്യ ചേച്ചിനെ എടുത്ത് തോളെ വെച്ച് ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു. പക്ഷേ ഈ കാലം ഇങ്ങനെ ഭൂമി കറങ്ങിക്കൊണ്ടിരുന്നു, കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. കാലക്രമേണ അമിത്ഷാ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായി. അപ്പം നമുക്കറിയാമല്ലോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പവർ എന്താണെന്നും അദ്ദേഹത്തിൻ്റെ സുരക്ഷ എന്താണെന്നും ഒക്കെ കമ്മിയോടാണെങ്കിലും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാം, ഏത് സമ്മേളനത്തിന് വേണമെങ്കിലും പോവാം, അത്രമാത്രം സുരക്ഷയൊക്കെ ഉള്ള ആളാണ്. അതുകൂടാതെ തന്നെ എത്രയോ കോടിക്കണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട് എന്നും കൂടെ ഓർക്കണം. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ അമിത്ഷായ്ക്ക് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാം, ഈ പറയുന്ന PP ദിവ്യയോ അല്ലെങ്കിൽ കൂടെയുള്ള കമ്മികളോ ഒന്നും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല, അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ ഒരു കാര്യമൊക്കെ കഴിഞ്ഞ് പക്ഷേ സംഖ്യകൾ ഇതൊന്നും മറന്നിട്ടുണ്ടായിരുന്നില്ല. ഈ പറഞ്ഞതിൻ്റെ കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഇങ്ങനെ കാത്തിരുന്നു. പിന്നീട് ആഭ്യന്തരമന്ത്രിയായി ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും കേരളത്തിൽ വരുമ്പോൾ നേരെ ഓടി സംഖ്യകളെല്ലാം കൂടെ ഓടി ചെന്നിട്ട് PP ദിവ്യയുടെ ഫേസ്ബുക്കിൽ ചെന്നിട്ട് ചേച്ചിയേ ഇതാ അമിത്ഷാ വന്നിട്ടുണ്ട്, നമുക്ക് കണ്ടമടി ഓടിക്കണ്ടേ വാ. PP ദിവ്യ ഒരക്ഷരം കമ എന്ന് തിരിച്ചു മിണ്ടത്തില്ല. പാവത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കമ്മികളും ഇല്ല അന്തംകമ്മികളും അല്ല എന്ന സമയത്ത് അവന്മാരെല്ലാം മാറി ഇന്ന് ഗ്യാലറി കയറി ഇന്ന് കളി കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം തന്നെ അമിത്ഷാ 2 തവണ വന്നിട്ട് പോയി, 2 തവണയും ഈ സംഖ്യകളെല്ലാം കൂടെ പോയി അവിടെ പോയി പൊങ്കാലയിട്ട് ഈ PP ദിവ്യ ചേച്ചിനെ ഏറി നിർത്തിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇനി അടുത്ത തവണ അമിത്ഷാ കേരളത്തിലേക്ക് വരുമ്പോൾ എന്തായാലും ISRO ഈ വിവരമൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അടുത്ത തവണ അമിത്ഷാ വരുമ്പോൾ എന്തായാലും അവർ ISRO അവർ ഈ ആഴ്ച ഉപഗ്രഹമൊക്കെ വിക്ഷേപിക്കുന്നതാണ്. ലോകത്ത് തന്നെ വളരെ പ്രശസ്തമായ ഒരു ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ISRO. അത് ലോകപ്രശസ്തമാണ്, NASA-ക്കൊക്കെ ഒപ്പം തന്നെ നിൽക്കുന്നതാണ്. അവർ ആഴ്ചയാഴ്ച ഇങ്ങനെ ഉപഗ്രഹം വിക്ഷേപിക്കുകയൊക്കെ ചെയ്യുകയാണ്, മറ്റു രാജ്യങ്ങളുടെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ ചിലവ് വരുന്ന കാര്യങ്ങളാണ്. എന്തായാലും അടുത്ത തവണ അമിത്ഷാ ഇവിടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും ദിവ്യ ചേച്ചി ഏറിപ്പോകുമല്ലോ. ആ കൂട്ടത്തിൽ അവരുടെ ഉപഗ്രഹമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദിവ്യ ചേച്ചിയുടെ കൊടുക്കാമെങ്കിൽ ആ കൂട്ടത്തിൽ അങ്ങ് പോയിട്ട് ചോദിക്കുമല്ലോ, ചന്ദ്രനിലൊക്കെ എവിടെയാണെങ്കിലും വിക്ഷേപിച്ചിട്ട് പോരുമല്ലോ എന്ന് ഒക്കെയാണ് ഓരോ ബിരുദന്മാർ അവിടെ കൊണ്ട് കമൻ്റ് കേട്ടിരിക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ട്. ഒരു ആവേശത്തിന് ഇങ്ങനെ കയറി പറയുന്ന വാക്കുകൾ പിന്നീട് ഇങ്ങനെ കാലം പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഭൂമി കറങ്ങിക്കൊണ്ട് സമയമൊക്കെ പോയി കഴിയുമ്പോൾ അത് തിരിച്ച് ബുമറാങ് പോലെ തിരിച്ചു വരുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് കുറച്ച് ദിവസം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനവൻ്റെ ശക്തി എന്താണ് എന്നൊക്കെ അറിഞ്ഞിട്ട് ഇത്തരം ഡയലോഗ് കഴിക്കാൻ നിൽക്കാവുള്ളൂ. ഒരു മൈക്കും 10 ആളുമൊക്കെ മുന്നിൽ കണ്ടു കഴിയുമ്പം ആ ഞങ്ങളുടെ പാർട്ടിയാണ് ലോകത്ത് ഭയങ്കര പാർട്ടി എന്നൊക്കെ തോന്നുകയും ചെയ്യും. ആ മറ്റു പാർട്ടികളൊന്നും കൊള്ളത്തില്ല, ഞങ്ങൾ ഇത്രയും സംഘടനാ ശക്തിയൊക്കെ ഉള്ളതാണ്, ഞങ്ങൾ വിചാരിച്ച ഒരാളെ ഇവിടെ കാലുകുത്തിക്കാണെന്ന് സമ്മതിക്കത്തില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. അത് ഈ ഇവരെ പൊതുവേ പറയാറുണ്ട്, പൊട്ടക്കണത്തിലെ തവളകൾ എന്നൊക്കെ പറയാറുണ്ട്. അത്തരം ഒരു മാനസികാവസ്ഥയിൽ അങ്ങ് പറഞ്ഞു പോയതാ. എന്തായാലും ദേ സംഖ്യകളെ ഈ കൂടെ ഈ ദിവ്യ ചേച്ചിനെ ഇങ്ങനെ ഏറി നിർത്തുന്നത് അത്ര ശരിയായ രീതിയല്ല. ഇതൊക്കെ ഇവിടെ അങ്ങ് നിർത്തിയേക്കും, പുള്ളിക്കാർത്തിയെ അന്ന് അപ്പോഴത്തെ ഒരു വികാരത്തിലച്ചിലങ്ങ് പറഞ്ഞു പോയതാണ്. ഇനിയും അമിത്ഷാ ഇനി കേരളത്തിൽ ഇനിയും തുടരെ വരും.
അപ്പോഴൊക്കെ നിങ്ങൾ ഓടിപ്പോയിട്ട് ഈ പാവം പിടിച്ച ആദിവ്യ ജഡ്ജിനെ ഇങ്ങനെ പൊങ്കാലിടുകയും ഏറ് നിർത്തുകയൊന്നും ചെയ്യരുത്. അതൊരു അഭ്യർത്ഥനയാണ്, ഇതോടുകൂടി നിർത്തുകയാണ്. ഇത്രയേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.